പരിചയപ്പെടുത്തുന്നത് ആർസിഎമ്മിൻ്റെ ഒരു ഉൽപ്പന്നമായ പഞ്ചതുളസിനെ കുറിച്ചാണ്. ഇത് അഞ്ച് തരം തുളസിയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള തുളസി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് തരം തുളസി നമുക്കറിയുള്ളൂ, കൃഷ്ണതുളസിയും പിന്നെ അതുകൊണ്ട് തന്നെ രാമതുളസിയും. ഇതിൽ കൃഷ്ണതുളസിയുണ്ട്, രാമതുളസിയുണ്ട്, വനതുളസിയുണ്ട്, നിമ്പുതുളസിയുണ്ട്, പിന്നെ ശ്യാമതുളസിയും. ഇത് നമുക്കുണ്ടാകുന്ന ജലദോഷം കഫക്കെട്ട് മൂലമുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ പഞ്ചതുളസി. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അര ഗ്ലാസ് കട്ടൻ ചായയിലോ ചൂടുവെള്ളത്തിലോ നമ്മളൊരു മൂന്നോ നാലോ തുള്ളി പൊട്ടിച്ചതിന് ശേഷം ഇത് കഴിക്കാം. അത് രണ്ട് മൂന്ന് പ്രാവശ്യം ദിവസത്തിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ കൊറോണയ്ക്ക് ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നം കൂടിയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ആർസിഎമ്മിൻ്റെ പഞ്ചതുളസി ഡ്രോപ്പ്. എൻ്റെ പേര് ആലി സി കെ, ചേരേക്കാട്ടിൽ ഹൗസ് പി ഒ കിഴക്കോത്ത്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. റൈറ്റ് കൺസെൻ്റ് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന ആർസിഎം, അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ജാഫർ സാദിഖ് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറയാറുണ്ടായിരുന്നു, ആലിക്ക നിങ്ങൾ ഇവിടെ വരണം, ഈ ആർസിഎമ്മിൽ ഒരു മെമ്പറാവണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കാതെ അങ്ങ് പോകും. പിന്നീടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ സംരംഭത്തിൽ നിന്നും ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നമായ ആർസിഎം തവിടെണ്ണ എന്ന് പറയുന്ന തവിടെണ്ണ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ 66 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ അതേ പ്രായമുള്ളവരും എല്ലാവരും പല രോഗത്തിനും അടിമകളാണ്. പല ആളുകളും ഈ ലോകത്തു നിന്നും വിട വാങ്ങിക്കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കുറവല്ലാതെ ആരോഗ്യപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു കുറവും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇപ്പോൾ ഇല്ല. ഞാൻ ആർസിഎം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു, ആർസിഎമ്മിൻ്റെ എണ്ണയും അതുപോലെ തന്നെ ആർസിഎമ്മിൻ്റെ പല ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെ അടുത്ത് പോയി കാണെങ്കിൽ പല പ്രശ്നങ്ങളും പറഞ്ഞ് ബ്ലഡ് പരിശോധിക്കണം, മൂത്രം പരിശോധിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആ രീതിയിലുള്ള ഒരു പരിശോധനയും നടത്താറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഏത് സമയത്ത് നോക്കിയാലും അതിൻ്റെ റെഡിയിലാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതലൊന്നും ഇല്ല, കുറവുമില്ല. അതുപോലെ തന്നെ ഷുഗറാണെങ്കിലും പരിമിതമായ ആള് മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും എല്ലാം തന്നെ ഒരു പരിമിതമായ അളവിൽ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഈ ആർസിഎം എണ്ണ ഇല്ലെങ്കിൽ ഞാൻ ആർസിഎം എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. മെഡിക്കൽ ഷോപ്പിലും ലാബറട്ടറിയിലും കൊടുക്കുന്ന പണത്തിൻ്റെ ഒരുപാട് ആദായം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആർസിഎം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. മൊയ്തീൻ എന്ന 78 വയസ്സായ ഞാൻ 5 വർഷത്തിൽ കൂടുതലായി നാം തോന്നുന്നു രാജ്യത്ത് പല സംഭവങ്ങളും രോഗാണുക്കളും വരുമ്പോൾ അതിനെ മറികടക്കാൻ ഇത് മായം ചേർക്കാത്തൊരു ഉൽപ്പന്നമാണെന്നുള്ളത് ഇന്ന് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്നൊരു ഭക്ഷ്യധാന്യങ്ങളും സാൾട്ട് മുതൽ നമ്മളെ അരിവ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റ് രാസവസ്തുക്കൾ ചേർത്തത് വാങ്ങൂലെന്നും മത്സ്യമാംസം നിരോധിച്ചു, അതുപോലെ പല അതും രോഗത്തിന് കാരണക്കാരായി കണ്ടപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടുത്തെ ഉൽപ്പന്നം കൊണ്ടാണ് ഇപ്പം ഒന്ന് ജീവിച്ചിരുന്നത്. എൻ്റെ പ്രായം ചെന്ന ഭാര്യ ഒരു ക്ഷീണവുമില്ല, ഒരു ഷുഗറിൻ്റെ അസുഖവുമില്ല, അങ്ങനെ ഞങ്ങൾ വളരെയേറെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ആരോഗ്യത്തിന് സംരക്ഷണം കിട്ടിയത് ഈ ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നം ഭക്ഷിച്ചതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പ് 100% പറയാൻ കഴിയും. ഞാനും ആർസിഎമ്മിൻ്റെ ഒരു ഉപഭോക്താവാണ്. അതിലെല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഈ തവിടെണ്ണ, അതായത് ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ്. വിളക്ക് കത്തിക്കാൻ വരെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് വീട്ടിൽ എല്ലാ കാര്യത്തിനും. പിന്നെ പേസ്റ്റ് ആർസിഎമ്മിൻ്റെ ഇതായി മുളക് പൊടി, ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ വയറ്റുകാളിച്ചയ്ക്കും പിന്നെ ഈ എരിച്ചിലൊക്കെ ഉണ്ടായിട്ട് അത് ഈ മുളക് പൊടി ഉപയോഗിച്ചതിന് ശേഷം അതൊന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയത് എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഈ ചായ കുടിപ്പിച്ചതും ഇതെല്ലാം
എല്ലാം ശുഭമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ ഈ എണ്ണ ഉപയോഗിച്ചിട്ടും ചായ കുടിച്ചിട്ടും ഒക്കെ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത് ഇതുവരെ. ഞാൻ ഇന്ന് വരെക്കും ഒരു മാറിയ ഒരു ചായപ്പൊടിയോ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്കിതിനാലെ വലിയൊരു മെച്ചമാണുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആട്ടകുണ്ടയിൽ ഉപയോഗിച്ചിട്ടും ഇങ്ങനെയുള്ള എന്ത് സാധനം തന്നെ ആയാലും അതിലൊക്കെ എനിക്ക് വളരെ നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാൻ.